സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളുടെ വിശപ്പും ക്ഷീണവും മാറ്റാൻ അവർക്ക് രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരം പാൽ കൊഴുക്കട്ട. ഇതുണ്ടാക്കാനായി ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. അരിപ്പൊടിയിലേക്ക് 1/2 ചെറിയ സ്പൂൺ ജീരകവും 2 നുള്ള് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. ഞാൻ എടുത്ത 1.5 കപ്പ് അരിപ്പൊടി കുഴച്ചെടുക്കാൻ 1.25 കപ്പ് തിളച്ച വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നത്. ഓരോ അരിപ്പൊടിക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. എന്നാലേ കൊഴുക്കട്ട നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ദാ ഇതുപോലെ. ഇതിലും ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഞാനിവിടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുൻപ് ആക്കാമെന്ന് കരുതി ധൃതി കൂട്ടിയതുകൊണ്ടാണ് ഇത്തിരി വലിയ ഉരുളകളായി പോയത്. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായി വായ്വട്ടമുള്ളൊരു പാത്രത്തിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാല്, ഒരു വലിയ തേങ്ങയുടെ 2/2 പാല് ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാല് ചെറുതായി ചൂടായി തുടങ്ങുമ്പോൾ ഉരുളകൾ ഓരോന്നായി അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഒരുമിച്ചിടാതെ ഇതുപോലെ ഓരോന്നായി ഇട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ തന്നെ ഇളക്കരുത്, കൊഴുക്കട്ട പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്കാക്കാം. ഇനി ഒരു കയ്യിലുകൊണ്ട് കൊഴുക്കട്ട പൊട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. കൊഴുക്കട്ടയും നന്നായി വെന്തിട്ടുണ്ട്. ഞാനിത് തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് 1-2 വട്ടം ഇളക്കിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 പാല് ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമിയായിട്ടുള്ള പാൽ കൊഴുക്കട്ട കിട്ടാൻ പച്ചത്തേങ്ങയുടെ പാലെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് പാൽ കൊഴുക്കട്ട. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം.